എന്നിട്ട് ആ പണി എടുക്കണേലും നമുക്ക് സന്തോഷമുള്ള ഡിങ് 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 ആ മൂടാ കണ്ടത് ഞാൻ. എനിക്ക് ഇവിടെ വേറെന്തൊരു അണ്ണാ താഴെ നിക്കണവൻ കണ്ട അണ്ണാ, എനിക്ക് അവനെ പണ്ടേ ഇഷ്ടമല്ലണ, എനിക്കിവനെ പണ്ടേ അറിയാം. ഒന്നിങ്ങ് വന്നേ, ഒന്ന് എന്റെ അടുത്ത് ഒന്ന് ഇവിടെ നിക്കൂ പ്ലീസ്, ഇവിടെ നിക്കൂ. അനക്കവിടെ താഴെ ഒരാളൊക്കെ കാണാനുണ്ട്. എനിക്കൊരു കറുപ്പ് മാത്രമേ ഉള്ളത്. ഒയ്യോ ക്രീപ്പർ, എവിടെ ക്രീപ്പർ? അയ്യോ ഡേ മൂടേ, തവാസ മൂട് 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 മൂടടാ. ഡേ വീടറിയില്ലട്ടോ, സ്ഥലറിയില്ലട്ടോ. So hello YouTube and what's up gamers, ellarkum welcome back to nammada Minecraft survival series. Appo adinte last episode nammada orders okke prakaram nokkuvaanachengil ningal sherikku mayavide channel la irikku kandundava, sherikku nammal naalu verund unniyetta channel la irunnu ningal kaanandirunnathu, pakshengi aadithe episode la unniyetta illathathu kondu enne unniyettane episode idanayittu pattilla. Okay, appo endalum njan kazhinja episode la parnirunnathu nammada കൺഫ്യൂഷൻ വേണ്ട, ഓരോരുത്തരുടെ വീഡിയോൻ്റെ അവസാനം അടുത്തത് ആരുടെ പാർട്ടിലാണ് എന്നുള്ളത് കണ്ടിന്യൂസ് എന്നുള്ളത് ഒരു സ്ക്രീൻ ഉണ്ടാവും. അപ്പോൾ അത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഓർഡർ മനസ്സിലാവും. അപ്പോൾ എനിവേയ്സ്, കഴിഞ്ഞ ഇതിപ്പോൾ നിങ്ങളിപ്പോൾ ലാസ്റ്റ് ഇങ്ങോട്ട് വന്നിട്ടുണ്ടാവും മായാവിയുടെ വീഡിയോ കണ്ടതിന് ശേഷം ആയിരിക്കും. അപ്പോൾ മായാവിയുടെ അവിടെ നമ്മൾ വീടും കാര്യങ്ങളൊക്കെ പരിപാടി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇന്ന് ടെക്ക് പറഞ്ഞത് നമുക്ക് കുറച്ച് ടൂൾസ് ഒക്കെ ഉണ്ടാക്കണം, മൈനിങ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. ബാക്കി കാര്യങ്ങൾ എങ്ങനെ പോകുന്നുള്ളത് കണ്ടറിയാം. മായാവി ഇപ്പോൾ ഇല്ല, ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേനും ആള് ചിലപ്പോൾ എത്തുമായിരിക്കും. പക്ഷേ ഉണ്ണിയേട്ടൻ ഈ സിയർ ഉണ്ണിയേട്ടൻ അങ്ങനെ ഫൈനലി എത്തിയിരിക്കുകയാണ്. വീടിൻ്റെ അകത്ത് 4 ബെഡൊക്കെ ടെക്ക് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വീഡിയോ കണ്ട് എല്ലാവരും ലൈക്ക് എടുക്കുക, 3K ലൈക്ക് ആണ്. ലൈക്ക് ടാർഗറ്റ്, സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും കണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ബിഗ് ഷൗട്ട് ഔട്ട് നമ്മുടെ ചാനൽ സ്പോൺസർ ചെയ്തിരിക്കുന്ന എല്ലാ മെമ്പേഴ്സിനും. സോ വിതൗട്ട് വേസ്റ്റിംഗ് എനി ടൈം, ലെറ്റ്സ് കണ്ടിന്യൂ അവർ സീരീസ്. അണ്ണാ നമ്മുടെ വിശാഖ് വരാൻ കുറച്ച് താമസിക്കുക, ഫ്ലൈറ്റ് ഡിലേ ആണ് കേട്ടത്. അപ്പോഴേ സാധാരണ എടുക്കണ പണി എന്ന് പറഞ്ഞാൽ കാട് വെട്ടി തെളിക്കാൻ മരണത്ത് ഞങ്ങളിപ്പോ നിന്നെ അണ നിങ്ങക്ക് ഞാൻ ഒരു സർപ്രൈസ് വെച്ചിണ്ട്. ഒരെണ്ണം ഇങ്ങോട്ട് വന്നേ, ഞാൻ രണ്ട് ജോഡികള് അമ്മേനെ ഞാൻ പറത്തി വിട്ടതാണ്, ഈ ആമേനെ ഞാൻ വിട്ടതാണ്. അതെ, ഈ ജോഡികളെ ഒരുമിപ്പിച്ചു എന്നും പറഞ്ഞിട്ട് അവൻ കാണിച്ചു വെച്ചേക്കണ എന്താ നോക്ക്, ഇതിനുള്ളിൽ പൂട്ടിട്ടിരിക്കുന്നത്. ഈ ആമക്ക് ഇപ്പുറത്തോട്ട് പോവാനുള്ള അവകാശം കൊടുത്തില്ല. അതെ, അത് തീരുമാൻ പോലും പറ്റാണ്ട് എന്നിട്ടാ ആമയല്ലേ, അതൊരു മനുഷ്യനല്ലേ, നിങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യാൻ പാടില്ല. അല്ല, അത് ഫുഡില്ലാണ്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ എന്ത് വേണ്ടാ, കൊന്ന ഒന്നും കിട്ടൂലോ കിളവ. ഇല്ലേ, അത് ആദ്യോട് പറയണ്ടേ, ആര് പറഞ്ഞ അമ്മയുടെ പിന്നാലെ പോയതാണ്? ഞാൻ കോൾ ഉണ്ടോ നോക്കാൻ പോയതാ? കോൾ ഉണ്ടാ, ഫുഡ് വേണോടാ, ഹാർട്ട് കുറയണടാ. പെട്ടെന്ന് പോയിട്ട് ഞാനൊരു 4 ആടിനെ ഇവിടെ ആടുണ്ട്, 4 ആടിനെ തട്ടത്തെ. അതെ, 4 ആട് എനിക്ക് ഒറ്റക്ക് വേണം. ഇല്ല, തോന്നൂല, ഞാനുണ്ട് ഇവിടെ. കുറവ് തോന്നിക്കരുത്, ഓടി വാ. നമ്മള് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ തിരിച്ചു വരാൻ വഴി. എവിടേക്ക് പോണ്? അല്ല, ഒരു കോഴി എന്റെ തിരിച്ചറിയാൻ വഴിക്ക് വേണ്ടിട്ട് അണ്ണ ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കി നമ്മളെ വീടിന്റെ സ്പോൺ പോയിന്റ്. സ്പോൺ പോയിന്റിലെ കുറ്റി വലുതാക്കി ഇറച്ചിട്ട് 3 ഇറച്ചിട്ട് അണവാ, ഒരു 5-6 ഇറച്ചി കൂടെ എടുത്തിട്ട് വെട്ടി. 5-6 എണ്ണം വേണോ? അതെ, കോഴി ടൂളധിക ഉണ്ണിട്ടാ. മരം വെട്ടിട്ടാ, മരം വെട്ടിയാ മരം. അണ ഞാൻ ഒരു കോഴിനെ പിടിച്ചോണ്ടിരിക്ക, കോഴി എന്നിട്ട് നല്ലോട്ടം കോഴി 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 കോഴി
അല്ല ഉണ്ണിയേട്ടൻ, ഞാനവിടെ സർക്കാസിച്ചതാണ്, അതവന് മനസ്സിലായില്ല. മാറി അവിടെ നിന്റെ ഫുഡ് തീർന്നു തുടങ്ങി. ഫുഡ് ഓൾറെഡി വെച്ചിട്ടുണ്ടല്ലോ. ഓക്കെ, ഞാൻ അങ്ങോട്ട് സംഭാവന ചെയ്യാം. ഗൈസ് എല്ലാവർക്കും താങ്ക് യു. കൊറേ പേര് ടിപ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നിട്ട് കമന്റില്. എല്ലാവർക്കും താങ്ക് 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 യു. വിശാഖിനെ പറഞ്ഞോട്ട് ഞാൻ ഇവനെ മെയിൻ വർക്ക്. ഓക്കെ, അവനില്ലാത്തത് കൊണ്ട് കുഴപ്പമില്ല. ദിശ പറ എങ്ങോട്ടാ പോണ്ടെന്നോയാലോ. ഇനി നമ്മള് സ്ഥലം കണ്ടുപിടിക്കുക എന്ന് പറയുമ്പോ ഞാൻ സംശയം ചോദിക്കട്ടെ. അത് അറിയാന്നല്ലേ. അതല്ല ഞാൻ പറഞ്ഞത്, അതല്ല ഞാൻ ഉദ്ദേശിച്ച കാര്യമൊന്നുമില്ല. സന്ധ്യാവളിലെ എല്ലാവിധ ലക്ഷണങ്ങളും ഞാൻ നോക്കിയിട്ടുണ്ട്. അപ്പൊ കണ്ണ് കാണില്ല. അപ്പൊ നമ്മൾ ഉറങ്ങിയിട്ട് പതുക്കെ മാലക്കണ്ണുള്ള ഒരുത്തരാണല്ലോ. അങ്ങനല്ല, നേരെ വിളിച്ചിട്ട് പ്രാർത്ഥിച്ച് നമ്മള് ശുഭകാര്യത്തിനൊക്കെ ഇറങ്ങുമ്പോ അങ്ങനെ പോണ്ടേ. ഞാനത് ഒന്ന് മാറി, ഞാൻ മാറി. അതെ മാറിക്കണം കേട്ടോ, ഒരുമാതിരി പാട്ടട ഓർമ്മ വെച്ചിട്ട് കക്കൂസില്. കക്കൂസിന്റെ ഇവിടെ വന്നോക്ക്, വാ ഡോറ് നോക്ക്. അല്ല ഞാൻ ഞാൻ തുടങ്ങിട്ടില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. നോക്ക് ഇവിടെ ഗ്ലാസ് ഉണ്ട് കേട്ടോ. ഇവിടെ ആളിരിക്കുന്നത് കാണാൻ പറ്റുന്ന രീതിയില് ഇവൻ പണി വെച്ചേക്കാണ്. ഞാൻ പറഞ്ഞ എന്താ പിള്ളേര് രാത്രി ഉറങ്ങൂല്ല. ഞാൻ ഉറങ്ങാനായിട്ട് ഇവ പണി പഠിക്കാൻ ബംഗാളി പോയല്ലോ ഞാൻ കേട്ടത്. എന്നിട്ട് പണി എടുക്കണേല് നമുക്ക് സന്തോഷമുള്ള ഡിങ് 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 ഡിങ്. ആ മൂടാ കണ്ടത് ഞാൻ. മാറിക്കണോ തേങ്ങ പോയി പോയി പോയി. ഞാൻ മിക്കാറും മരിക്കാനുള്ള എല്ലാ ലക്ഷണവും ഉണ്ട്. മൈനിങ് ഈ കുഴിയുണ്ട്. ഇത് ഈ പൊട്ടിത്തെറിച്ച് ചേർത്തതല്ലേ ക്രീപ്പറിന്റെ അടുത്ത്. അണ്ണാ അങ്ങനെ ആണ്, പക്ഷെ അങ്ങനെ അല്ല. ഇന്ന് വിശാഖ പണിയെടുക്കാതിരുന്ന ഇതിനകത്ത് അവനെ ഞാൻ മൂടും. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിറയെ കുഴികളുണ്ടാവും. അണ്ണാ ഒരു പശു ഞാൻ വിട്ടാ അതിന് നിനക്ക് വേണ്ടിട്ട് കുളിച്ചെടുക്കുക. അല്ല ഏതെങ്കിലും ചെസ്റ്റിലൊക്കെ കയറ്റി നിറച്ചിട് ഓൾറെഡി കുഴിച്ചു വെച്ചിട്ടുണ്ട്. ഇല്ല ഞാൻ മാറ്റി. നമുക്ക് ഷവൽ ഉണ്ടാക്കാൻ മറന്നു. ഷവൽ ഇല്ലല്ലേ. വാർക്കണ്ട വരും. സ്റ്റെപ്പ് സ്റ്റെപ്പ് പോലെ ഡിസൈൻ ചെയ്തേക്ക്. കല്ലിനെ ഈ സാധനം ഉപയോഗിക്കാൻ പറ്റില്ല. വുഡൻ സോഡ് പറ്റുമോ? പറ്റുമോ? കല്ലിട്ടിയാ എടുത്തെടുത്തെടുത്ത് ഒരുപാട് കോള്. അതെ നമുക്ക് കൽക്കരി എന്ന് പറഞ്ഞാ പോരെ. കാരണം വേറൊന്നല്ല, ഞാൻ തോളിന്ന് കേട്ടാ ഞാൻ വെള്ളത്തിൽ വെള്ളം വേണം പിന്നെ. അതെ ഏ അതല്ല പണ്ടത്തെ ലോറിയിൽ സൗണ്ട് ബാക്ക് ഹോൺ സൗണ്ട് ഹോൺ. ഞാൻ ഇപ്പോഴാണ് കോള് കണ്ടത്. കൽക്കരി ഞാൻ ടെസ്റ്റ് ചെയ്തതാ, ഞാൻ ടെസ്റ്റ് ചെയ്തതാ. അണ്ണാ എനിക്കും കൊണ്ടില്ല അണ്ണാ കാള്. ഇവിടെ ഉണ്ടാവാണ്ട് അനക്ക് ബെഡ് ഉണ്ടായി ഇല്ലേ? അപ്പൊ നമ്മള് സാധനം ഇല്ലാണ്ടിരിക്കോ? ആ ടൂൾസ് ഉണ്ടായി, ഫുഡ് ഉണ്ടായി. മറ്റേ സിനിമയിൽ പറഞ്ഞ പോലെ എനിക്ക് ഫുഡ് തന്നു, ഭക്ഷണം തന്നു, വീട് തന്നു. അതെ അങ്ങനെ നമുക്ക് കിട്ടിയ ബംഗാളിയാണ്. എനിക്ക് അവനെ പണ്ടേ ഇഷ്ടമല്ല. എനിക്ക് ഇവനെ പണ്ടേ അല്ലേ ഒന്നിങ്ങ് വന്നേ
ഒന്ന് എന്റെ അടുത്ത് ഒന്ന് ഇവിടെ നിൽക്കൂ പ്ലീസ് ഇവിടെ നിൽക്കൂ. എനിക്ക് അവിടെ താഴെവരകളൊക്കെ കാണാനുണ്ട്. എനിക്കൊരു കറുപ്പ് മാത്രമേ ഉള്ളത്. എനിക്ക് അവിടെ ഇരുട്ടാണ്, കുവാരാക്കുവാര ഇരുട്ടാണ് അവിടെ. ഞാനവിടെ അല്ല, ഷെയ്ഡർ ഞാൻ പൈസ എടുത്ത് മേടിച്ചല്ല, ടെക്സ്ചർ പാക്ക് പൈസ എടുത്ത് മേടിച്ചു. ഞാൻ ഒരു കാര്യം വേണ്ട, ഓടാ. അതെ, ഈ കുഴിയിലിട്ട് ഇവിടുന്ന് ഒറ്റ ചവിട്ട് പിന്നീന്ന് ടീച്ചർ തോന്നുന്നുണ്ട്. അവിടെ നല്ല വെളിച്ചമുള്ളപ്പ ഞാൻ എന്താ ഈ കല്ലും ഈ മൊസൈക്ക് ഒക്കെ വെട്ടിട്ട്. ഞാൻ വെട്ടണ്ട, എന്റെ കയ്യിലുണ്ട് കല്ല്. അണ്ണൻ വെറും ഒരു വിശാഖായി വരെയാണ്, താളം മാത്രം. പണിയെടുത്ത് കഴിഞ്ഞാല് ഭക്ഷണം തരല്ലോ, അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ അണ്ണ. ഇന്ന് ഞാൻ നമുക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ പടി പഠിച്ചെടുത്ത് നമുക്ക് വിശാഖിന് ഒരാഴ്ച പറഞ്ഞു വിട്ടല്ലേ ബംഗാളില്. അല്ല, അവനെ പറഞ്ഞു വിട്ട പ്രശ്നം എന്താ വെച്ചാൽ അവിടെ പണിയെടുക്കണ ഒരു കൂടി പണിയെടുക്കണ്ടാവും. പിന്നെ പുഷ്പേ താളവും മാത്രമേ കാണൂ. അതെ, കഴിഞ്ഞ പ്രാവശ്യം അവൻ ഉണ്ണേട്ടാ മായാവി ഇങ്ങനെ നോക്കി നോക്കി നിക്കുവായിരുന്നു, ഒന്നും ചെയ്യില്ല. രണ്ടുപേരും കൂടിട്ടാവും ഒരു കല്ലു. അങ്ങനല്ല, രണ്ടുപേരും ചേർന്ന് ചേർന്നിട്ടാണ് ഒരു ബ്ലോക്ക് വരെ വെട്ടുക. അങ്ങനെ പോയിരുന്നു. ഞാൻ ഒരു മരം വെട്ടി മോളെ എത്തിയപ്പോ വിശാഖ താഴെ വെട്ടിക്കൊണ്ടിരിക്കണേ. നിന്നുള്ള ആരുണ്ടാ സൗണ്ട് കേക്കണടാ? അണ്ണ ചെന്ന് കയറി കൊടു, കണ്ണു കണ്ടോടല്ല ഇവിടെ നിക്കുവാ. അതെ, ടോർച്ച് അത്യാവശ്യമായിട്ട് വേണം അണ്ണാ. ടോർച്ച് ഇതാ കോള് ഞാൻ എടുത്തിട്ടുണ്ട് അണ്ണൻ. ഇന്ന് ഞാൻ മൂന്ന് ടോർച്ച് തരും അണ്ണാ. അത്യാവശ്യത്തിന് ഒരു 30 കോളും 25 കോബിൾ സ്റ്റോണും ആയി. നമുക്ക് പോവാം, നമുക്ക് സ്റ്റോണിലുള്ള ടൂൾസ്. എന്റെ ഒരു 4 കൽക്കരിയും 33 കോബിൾ സ്റ്റോണും ആയി. അണ്ണ ഒരു മാസം കേട്ടോ അണ്ണ. ആ മരം വെട്ടിട്ട് ബംഗാളി പോണെന്നാ. അങ്ങനല്ല ഉണ്ണേട്ട അണ്ണ, ഈ ലോകത്തിലെ എല്ലാ മരങ്ങളും ഞാൻ അണ്ണന്മാർക്ക് കൊണ്ടുതരും. അങ്ങനെ വേണം പറയാ. അടുത്ത പരിപാടി അവിടെ തന്നെ തരാൻ പോകുന്ന ഒരു സാധനം അണ്ണന്റെ ജീവിതത്തിൽ അങ്ങനെ ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു സാധനമായിരിക്കും. അങ്ങോട്ട് അത് കൈ പിടിച്ചത് എഫ് അടിച്ചേ. ഇനി മറ്റേ കയ്യിൽ ടൂൾസ് എടുക്കണം അങ്ങോട്ട്. അല്ല അങ്ങനെയല്ല, ഇപ്പോഴും ഒന്നും കാണുന്നില്ല പറയാനായിട്ടില്ല. മഴ പെയ്ത് ഞാനങ്ങനെ ബൂട്ടിങ്ങനെ ആസ്വദിച്ചു വരുന്നു. അതെ, വെട്ടോ കൊണ്ടിട്ടാ കൊഴപ്പില്ല. ഇനി ഒരു ഗുഹയില് കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്യണല്ലേ. അതല്ല, ഗുഹയില് കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്യണം, അപ്പോളാ ബാക്കി പറയാൻ പറ്റുള്ളൂ. ആ ഇപ്പൊ രാത്രി, ഇപ്പൊ പൂർണ്ണമായി രാത്രി. പക്ഷെ എന്റെ വെട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചതിച്ചതാ, എന്നെ ചതിച്ചതാ. ജനലൊക്കെ ഒന്ന് നോക്കുണ്ടേട്ടാ, അപ്പൊ കാണാറു. അണ്ണ ബാത്റൂമിൽ നിന്നുള്ള സൗണ്ട് ആരാ ഇന്നുള്ളു? ഞാൻ അവനെ തട്ടാൻ പോവാണ്. ഓക്കെ, തട്ടിക്കോ തട്ടിക്ക്, പറ്റൂ അനക്ക് പറ്റൂ. പിന്നെ എനിക്ക് ടോർച്ച് ഉണ്ടല്ലോ, ഇനി എന്തിനാ ഇറങ്ങണ? ഞാൻ വന്നില്ലല്ലേ. അതുകൊണ്ട് ഞാൻ കൃത്യമായിട്ട് അങ്ങോട്ട് തന്നെ എത്തി. ആവണില്ലല്ലേ. ആ കൊന്ന് 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 ചിക്കൻ കിട്ടിയ. ആരാടെ പടക്കം പിടിച്ച്? നമ്മളെ വീടിന്റെ ഫ്രണ്ടിൽ തന്നെ മൈനിങ് ഏരിയ സെറ്റ് ആയി കേട്ടോ. എന്താ വാഴ നാടായിട്ട് വെച്ചുള്ളത്? അതെ, ഒന്ന് കിടക്കാം. അതാ നല്ലത്, അതാണ് നല്ലത്. ഞാൻ എന്തുകൊണ്ട് എന്റെ മേത്തൊക്കെ വെള്ളം ഇട്ടിട്ടുണ്ട്? ഇവിടെ കിടക്കുമ്പോ കണ്ണ് കാണാലേ.
ഇവന്റെ മോന്തയാണ് കഴിഞ്ഞ ഡേ കണ്ടത്, അതിനു ശേഷമാണ് ഈ പ്രശ്നം മുഴുവൻ ഉണ്ടായത്. അയ്യോ തെക്കോ 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 തീർന്നു. വരൂ കടന്നു വരൂ കടന്നു വരൂ കടന്നു വരൂ. വിശാഖേ മാങ്കുട്ടി വി, നിനക്ക് വേണ്ടി ഇവിടെ ഞാനൊരു കുഴി സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇന്ന് നീ പണിയെടുത്തില്ലെങ്കിൽ സീരീസ് തീരുമ്പോ നീ കുഴിക്കകത്ത് കിടന്നുറങ്ങും. തെക്കോ പാവടാ സ്പൈഡർമാൻ ഔട്ടർ ഞാൻ. വെളിച്ചം ഞാൻ കണ്ടവനെ ഞാൻ കാണുന്നു. അയ്യോ ആര മരിച്ച്? ഞാനല്ല ഉണ്ടോ ഒന്നുമില്ലല്ലോ വെറുതെ പറഞ്ഞല്ലോ. ഒന്നുമില്ലല്ലോ കുക്കിടില്ലേ, ആറ് കുക്കിട് പോർക്ക് ചോപ്പ് വരുന്ന പോർക്ക് ചോപ്പ് കിട്ടിയിട്ടുണ്ട്. രണ്ട് പോർക്ക് ചോപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നല്ലോ. മായവിക്ക് വഴി അറിയണ്ടാവില്ല. ഞാൻ വഴി വഴിയല്ല, ഞാൻ ഏതോ ഒരു അഗാധമായ ഗർത്തത്തിന്റെ അവസ്ഥത്തിൽ. ഞാൻ വിചാരിച്ച നിങ്ങളിത് എവിടെ, ഞാനിങ്ങനെ ഇനി ഇനി എങ്ങനെ പോകട്ടെ കിട്ടിയാലെന്ന് ചോദിച്ചിങ്ങനെ കൊണ്ടുവരും അവരവിടെ. അണ്ണന്റെ കയ്യിലുണ്ട് അണ്ണ, ഇങ്ങ വാ. അതില് അവിടെ വീഴാനുള്ളതല്ല, ഇവിടെ സ്റ്റെപ്പ് ഉണ്ട്, ഇവിടെ സ്റ്റെപ്പ് ഉണ്ട്, കുഴിയിലേക്ക് സ്റ്റെപ്പ് ഉണ്ട്. ഇങ്ങ വാ അണ്ണ, ഇങ്ങ വാ. ആട്ടു വെല്ലുബിയുള്ളത് ഇവിടെ അണ്ണ. അണ്ണ ഇവിടെ ഇവിടെ പുതിയ ഇതാണ് നമ്മുടെ പുതിയ അണ്ടർഗ്രൗണ്ട് വീട്. ഇവിടെയാണ് ടു വെല്ലുബി ഉള്ളത്. കമോൺ അണ്ടർഗ്രൗണ്ട് വീട്. ശരിക്കും ശരിക്കും കോള് കണ്ടാ പറയണേ, അത് ഞാൻ എടുത്ത് പിടിക്കാം. എന്നിട്ടാ അണ്ണ കോൾ ഉണ്ടാ? കോള് കണ്ടാ പറയണെന്ന് സ്നേഹം കൊണ്ടാന്ന് ഉള്ള സാധനങ്ങൾ മുഴുവൻ മാറാനാണ് സങ്കടം. ഈ ഫോണ് അല്ലാണ്ട് എന്റെ അടുത്തായിരുന്നു സ്നേഹം. അയ്യോ അണ കുഴി 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 ഞാൻ എടുത്തില്ല. അണ്ണാ അത് ലൈറ്റ് അല്ല, ഇങ്ങനെ മറ്റേ ഞാൻ വെമ്പാണ്. എന്തോണ്ട് സ്നേഹപ്പോ എന്തോ സാധനങ്ങളാ ഇവിടൊക്കെ ലൈറ്റ് എത്തുന്നുണ്ട്, ഇവിടൊക്കെ എല്ലാവർക്കും ലൈറ്റ് എത്തുന്നുണ്ട്. കൊള്ളാം കൊള്ളാം. അതെ മൂട്ടിൽ രണ്ട് അമ്പും കൊണ്ട് പോയിക്കുക, എന്നിട്ട് ഇവിടെ എഴുതി കാണിക്ക വി സി പി ആസ് മെയ്ഡൻ അഡ്വാൻസ്മെന്റ്. എക്സിറ്റ് വഴി വരുന്നുണ്ട് ക്രീപ്പർ വരുന്നിട്ടാ. എല്ലാരും പൂജാവും, എല്ലാരെയും കുഴി കിടന്ന് വീടറിയില്ലാട്ടോ, സ്ഥലം അറിയില്ലാട്ടോ, മൂട് മൂട്. അയ്യോ ഇവിടെ കയറി പോവാൻ കേട്ട് വഴിയൊക്കെ എവിടെയെങ്കിലും എത്തും. എന്തോ സൗണ്ട് കേട്ടു. ഒന്നറിയാത്ത